എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് 15,000 രൂപയ്ക്ക് മുകളിൽ ഞാൻ ഏൺ ചെയ്തിട്ട് ക്യാഷ് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്ത് എടുത്തിട്ടുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഏജ് ക്വാളിഫിക്കേഷൻ പ്രിഫറൻസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് എന്ത് വയസ്സുണ്ടെങ്കിലോ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതും ടെസ്റ്റ് ഇൻവിറ്റേഷൻ എന്തെങ്കിലും ഇൻ്റർവ്യൂ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലൈവായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്, ലൈവായിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ 15,000 രൂപയോളം ഞാൻ ഏൺ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ഏൺ ചെയ്തിട്ടുള്ളത്, എത്ര നാൾ കൊണ്ടാണ് ഈ ഒരു 15,000 രൂപ ഏൺ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിന് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. 100% പേയ്മെൻറ്റ് ഉറപ്പാണ്. യൂസ് ചെയ്യുന്നവരാണെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ, നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് കിട്ടാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പറ്റുന്നവരൊന്ന് കേട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് വന്നാലോ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേര് ആറ്റോപോൾ എന്നാണ്. ഇത് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. വെബ്സൈറ്റ് ത്രൂ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അപ്ലിക്കേഷൻ ത്രൂവും വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഏജ് ക്വാളിഫിക്കേഷൻ പ്രിഫറൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ഏൺ ചെയ്യാൻ പറ്റും. അതും ഹ്യൂജ് എമൗണ്ടിനെ ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഏകദേശം ഒരു 15,000 രൂപയ്ക്ക് മുകളിലൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ അക്കൗണ്ടാണ് കേട്ടോ. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം $12 ബാലൻസ് ഉണ്ട്. $12 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 960 രൂപ 1,000 രൂപയുടെ അടുപ്പിച്ചിട്ട് ഇപ്പോഴും എൻ്റെ വാലറ്റിൽ കിടപ്പുണ്ട്. ഞാനത് വിഡ്രോ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് മാത്രമല്ല, ഞാൻ ഇതുവരെ ഏൺ ചെയ്തതും കാണിച്ചു തരാം. എങ്ങനെ ഏൺ ചെയ്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് മെയിനായിട്ടും സർവേസ് ഒക്കെ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സർവേസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതിൽ തന്നെ കാണുന്നില്ലേ, ഇപ്പോൾ എനിക്ക് 3 സർവേ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സർവേയുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫസ്റ്റ് സർവേ ഇവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അതായത് ഇതുപോലെ സർവേ എന്താണെന്ന് കുറേ പേർ ചോദിക്കാറുണ്ട്. സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ കറക്റ്റായിട്ട് വായിച്ചിട്ട് അത് ടിക്ക് ചെയ്ത് കൊടുക്കാം. വാട്ട് കളർ ഈ സ്നോ, സ്നോയുടെ കളർ എന്താ, വൈറ്റ് അല്ലേ, അപ്പോൾ വൈറ്റ് കൊടുക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുക്കാം. ആർ യു, നമ്മുടെ ജെൻഡറാണ് ചോദിക്കുന്നത്, നമ്മുടെ മെയിൽ ആണെങ്കിൽ അത് കൊടുക്കാം, ഫീമെയിൽ ആണെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ചോദിക്കുന്നത്, ഡു യു ഹാവ് എ വെബ്കാം, ആർ യു വില്ലിംഗ് ടു യൂസ് ഇറ്റ് ഫോർ ആൻ ഓൺലൈൻ റിസർച്ച് ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ കയ്യിൽ വെബ്കാം ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം. എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആവണം എന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സർവേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ആ ഒരു എമൗണ്ട് നമ്മുടെ വാലറ്റിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ ഒരു സെൻറ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് ആ 2 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹൗ മെനി പീപ്പിൾ ലിവ് ഇൻ ദി ഹൗസ് ഹോൾഡ് ഇൻക്ലൂഡിങ് യു, നമ്മളെയും കൂടെ കൂട്ടിയിട്ട് എത്ര പേര് നമ്മുടെ വീട്ടിലുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുക, സിംഗിൾ ആണോ മാരീഡ് ആണോ, ആ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പം നമ്മുടെ സർവേ എഗെയിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ആ ഒരു എമൗണ്ട് കൂടിയത് ഇപ്പോഴും കണ്ടില്ലേ. അപ്പോൾ എഗെയിൻ ഒരു 5 മിനിറ്റിൻ്റെ സർവേ ഉണ്ട്, സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതിൽ ക്വാളിഫൈഡ് ആകില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതൊരു 5 മിനിറ്റിൻ്റെ സർവേ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഇത് ടൈം എടുക്കുമല്ലോ. നിങ്ങൾക്ക് ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നല്ലോ, ഇതുപോലെ തന്നെയാണ് കേട്ടോ സർവേ ചെയ്യുന്നത്. അപ്പം ഞാൻ ആ സർവേ സ്കിപ്പ് ചെയ്തപ്പോൾ ആ സർവേ പോയി, ഇപ്പം വന്നിട്ടില്ല. അപ്പം മെയിനായിട്ടും സർവേ ക്വാളിഫൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് ഇവിടെ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഫൈൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ സർവേസ് ലഭിച്ചുകൊണ്ടിരിക്കും.
പിന്നെയുള്ളൊരു കാര്യം, ഒരു 5 മിനിറ്റിൻ്റെ സർവേ ആണെങ്കിൽ ആ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ വായിച്ചു നോക്കാതെ വെറുതെ ഓപ്ഷൻ കൊടുക്കരുത്, അപ്പം നമുക്ക് സർവേ ഫെയിലായി പോകും. പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലം, നമ്മളോട് നിങ്ങൾ ഏത് സിറ്റിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സർവേയിൽ ഇപ്പം ബോംബെയിൽ നിന്ന് കൊടുത്തു, ഇനി ഒരു 5 സർവേ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സിറ്റി ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബാംഗ്ലൂർ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കരുത് കേട്ടോ, നമ്മൾ സെയിം തന്നെ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രൂത്ത്ഫുൾ പേഴ്സൺ എല്ലാം തോന്നിയിട്ട് ഇവർ നമുക്ക് സർവേ ഇൻവിറ്റേഷൻ തരില്ല. അപ്പം ഇങ്ങനെയാണ് സർവേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് സർവേ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യാം. അതുപോലെ ചിലപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോയി കഴിഞ്ഞാലും നമ്മൾ പിന്നെയും ട്രൈ ചെയ്യാതിരിക്കരുത്, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് സർവേ ക്വാളിഫൈഡ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. പിന്നെ കൂടുതൽ സർവീസ് കിട്ടാനുള്ള, കൂടുതൽ എമൗണ്ട് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിറ്റീസൊക്കെ കൊടുക്കുമ്പോൾ ബാംഗ്ലൂരു, ചെന്നൈ അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റി കൊടുക്കുക. അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ എഞ്ചിനീയറിങ് അങ്ങനെയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സർവേ കിട്ടുന്നതാണ് കേട്ടോ. സർവേക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് വാലറ്റിൽ കിടപ്പുള്ള ഈ ഒരു എമൗണ്ട് നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാം. കണ്ടില്ലേ, $12 ഉണ്ട്. അപ്പം ഞാനിവിടെ ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നത്. അപ്പോൾ ക്യാഷ് ഔട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, മുമ്പേ പേപ്പാലും സ്ക്രില്ലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ പേപ്പാലും സ്ക്രില്ലും ഇല്ലാത്തവർക്ക് ഫ്ലിപ്കാർട്ടുണ്ട്, സൊമാറ്റോ ഉണ്ട്, സ്വിഗ്ഗി, മിൻട്ര, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ബുക്ക് മൈ ഷോ ഉണ്ട്, ഊബർ ഉണ്ട്, മേക്ക് മൈ ട്രിപ്പ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഓപ്ഷനുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ക്യാഷ് ആയിട്ട് പേപ്പാൽ ത്രൂ തന്നെയാണ് റെഡീം ചെയ്യുന്നത്. അപ്പോൾ പേപ്പാലോട്ട് റെഡീം ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കണം. അപ്പം ഞാനിവിടെ എൻ്റെ ഫസ്റ്റ് നെയിം കൊടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് നെയിം കൊടുക്കാം. പിന്നെ നമ്മുടെ ലാസ്റ്റ് നെയിം ഇവിടെ ചോദിക്കുന്നുണ്ട്, ലാസ്റ്റ് നെയിം കൊടുക്കാം. പിന്നെ ചോദിക്കുന്നത് നമ്മുടെ പേപ്പാൽ അഡ്രസ്സ് ആണ് കേട്ടോ. ഞാൻ ആ ഒരു പേപ്പാൽ അഡ്രസ്സും കൂടെ കൊടുത്ത ശേഷം കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റിക്വസ്റ്റ് ഇവിടെ പ്രോസസ്സിങ് ആണ്. അപ്പം നമ്മുടെ ആ ഒരു ക്യാഷ് ഈ ഒരു ഞാൻ കൊടുത്ത പേപ്പാലോട്ട് സെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ താഴെ അത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡേറ്റ് കാണാം. ജൂലൈ 31 ഞാൻ വിഡ്രോൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് വിഡ്രോൽ ആണ് കേട്ടോ. നമുക്ക് അപ്പം തന്നെ വരും പൈസ, അപ്പം തന്നെ നമ്മുടെ പേപ്പാലോട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ബാലൻസ് ഇവിടെ 0 ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് റെഡീമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഇതുവരെ ഏൺ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഏൺ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്. ഷോ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. $12, $21, $15, $15, $30, $16, $17, $8, അങ്ങനെ ഒത്തിരി ഞാൻ റെഡീം ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോഡ് മോർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കാണാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡേറ്റ് നിങ്ങൾക്ക് കാണാം. ഞാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2022 മുതലേ ഞാനിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും മുതൽ ഇതുവരെയുള്ള എമൗണ്ട് ആണ് കേട്ടോ ഈ ഒരു 15,000 രൂപ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഹ്യൂജ് എമൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, എന്നാലും നമുക്ക് നമ്മുടെ ഫ്രീ ടൈമിൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി എടുത്തിട്ട് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഈ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പം തന്നെ, അതായത് ജൂലൈ 31 വെനസ്ഡേ തന്നെ എനിക്ക് അവർ നമ്മുടെ പേപ്പാലിലോട്ട് ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടില്ലേ, ബാലൻസ് കണ്ടില്ലേ, $12 വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് കേട്ടോ. താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കാം, നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്.